അപ്പൊ നമുക്ക് അസംബ്ലി ചെയ്ത് തുടങ്ങാലോ അല്ലേ. സാർ കാണിച്ചത് പോലെ ബൾബ് ഇങ്ങനെയാണ് ഇരിക്കുക അല്ലേ, ഈ ബോർഡാണ് ഹീറ്റിംഗില് ഈ ബോർഡ് ഇങ്ങനെയാണ് വരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ PCB എന്ന് പറയുന്നത് ഈ ബോർഡിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് പശ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ സ്ക്രൂഡാനുള്ള പ്രൊവിഷനും ഉണ്ട്. സ്ക്രൂഡാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പശ വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാണ് പകം. ഒരു രണ്ട് ഡ്രോപ്പ് മതിയോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. പിന്നെയുള്ളത് ഇത് ഇവിടെ വെക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് ഉറപ്പിക്കും. സാർ പറഞ്ഞല്ലോ ഇതാണ് നമ്മൾ ഈ ബോർഡിൽ ഇവിടെ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഇത് വയർ കടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിഡിലി ഹോളുകൾ വെച്ചിട്ട്. കുറച്ച് ടൈം, ഒരു ഇത്തിരി ടൈം വെക്കണം, തിരക്ക് പിടിക്കും. ഇനിയാണ് ഇവിടെ കേട്ടോ രണ്ട് എൻ എൽ എഴുതിയ രണ്ട് ഡോട്ട് പോലെ കാണാം, കണ്ടില്ലേ? അവിടെയാണ് ഈ രണ്ട് വയറുകൾ ഉറപ്പിക്കേണ്ടത്. അതെവിടെയായാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നത്. സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? സോൾഡറിങ് അയൺ എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ, ഈ ലെഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. ഈ ലെഡ് വെച്ചിട്ടാണ് അതിൽ അത് ഉറപ്പിക്കുന്നത്. നമ്മൾ പശ വെക്കുന്ന പ്രോസസ്സ് തന്നെ, പക്ഷേ പശ ഒരു കണ്ടക്ടർ അല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും, ഈ ലെഡ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് മെൽറ്റ് ആവും. അത് തണുക്കുന്ന സമയത്ത് അസുഖത്തിന് ടച്ച് ചെയ്താൽ ഇതിവിടെ പെട്ടെന്ന് ഉറക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ലെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ടിപ്പിൽ നല്ല ഹീറ്റ് ആയതുകൊണ്ട് തട്ടുമ്പോൾ തന്നെ അത് ചൂടായി മെൽറ്റ് ആയി. അപ്പൊ നമ്മൾ ഇത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വയറില്ലേ, ഇപ്പൊ ഇവിടെ ചെറിയൊരു കോട്ടിംഗ് പോലെ ഉണ്ട്, ഇൻസുലേഷൻ അല്ല, ഒരു പൊടി പോലെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ആ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഈ ലെഡ് അത് പിടിക്കാൻ ഇത്തിരി പണിയാണ്. ആ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പിടിക്കണില്ലെങ്കിൽ നമുക്കൊന്ന് കത്തി വെച്ചിട്ടേ, ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കും. ഗമ്മ് ശരിക്കും പോയിട്ടില്ല കൈ. ആദ്യം ഇതിന് ടിപ്പിൽ കുറച്ചിലിട്ട് വെക്കാം. അപ്പൊ കൈ പൊള്ളാട്ട് നോക്കണം, അത് നല്ല ഹീറ്റായിട്ട് ഇരിക്കുക. നമ്മുടെ കൈ ഡ്രസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതെടുക്കുമ്പോ ചെയ്യാൻ. ഇനി അടുത്തിക്കണ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പോണന്റ് ആണ്. ഇപ്പൊ ഡയോഡ് LED ഒക്കെ സാർ കാണിച്ചില്ല, അപ്പൊ ആ ഫിഗറിലുള്ള വലിയൊരു LED ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടുന്ന നമ്മള് PCB-യില് ഇപ്പൊ സോൾഡർ ചെയ്തേക്കുന്ന ചെറിയ ടൈപ്പ് LED ആണ്. അത് സർഫസ് മൗണ്ടഡ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് മറ്റേ സിസ്റ്റത്തിന്റെ ബോർഡ് കണ്ടിട്ടില്ലേ, ആ ബോർഡിലൊക്കെ ഉള്ള കമ്പോണന്റ്സ് വെച്ചാൽ പൊടി കമ്പോണന്റ് ആണ്. നമുക്കത് കേടായാലും വീണ്ടും അതെടുത്ത് വെക്കാനൊന്നും പറ്റില്ല. ഇനി ഇത് രണ്ടും ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ സോൾഡർ ചെയ്ത് കാണിക്കുക, ഒരെണ്ണം വേറെ ആരെങ്കിലും ചെയ്യുക കേട്ടോ. ഇതിൽ കുറച്ച് ഈ ടിപ്പിൽ കുറച്ച് ലെഡ് വെക്കുക. ആ ലെഡ് ഇതിനും പിടിപ്പിക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് അവിടെ പിടിച്ചിരിക്കും. ഒരു ഇത്തിരി സമയം വെച്ചാൽ തന്നെ അത് പിടിച്ചിരിക്കും. ഇതാരെങ്കിലും ചെയ്യണോ ഈ സൈഡില് ചെയ്തു? ആദ്യം
ശ്രദ്ധിക്കേണ്ടത് വേറെ അടുത്തുള്ള കമ്പോണന്റും വന്നു അതിന്റെ ടിപ്പ് തട്ടാൻ പാടില്ല. അതൊന്ന് എടുത്തിട്ട് കണ്ട പി ഡയോഡ് ആണ് അതിൽ തട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ട് പ്രസ് രണ്ടും ഫോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി മെയിൻ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചെയ്താൽ മതി. ഒന്നുകൂടി കത്തിച്ചോളൂ, എന്നിട്ട് കയ്യടിക്കട്ടെ. ക്രിമ്പ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ആ വയസ് ഉള്ളത്. പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്യാം. അതായത് ഇതിന്റെ സൂക്ഷിക്കാറില്ല. നിങ്ങൾ പല്ല് കണ്ട ഇതിന്റെ ഒരു ഓരോ ഒരു മോന പോലെ അങ്ങനെ വന്നിട്ടുണ്ട. ആ മോന ഇങ്ങനെ വന്ന് അതേപോലെ അത് തിരിച്ചു പോകും. അത് എത്ര തിരിച്ചാലും ഒരേപോലെ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഒന്ന് നോക്കി നോക്കാം. ഇങ്ങനെ എവിടെ പിടിപ്പിച്ച് നിർത്തണം. ഈ ബൾബ് ഒന്ന് പിടിക്കും. ഇത് പിടിപ്പിക്കും. ബൾബ് പിടിക്കും. പക്ഷേ ഇത് ഉറക്കണം. അത് ഉറച്ചോ. ഇനി മോൾ ഭാഗം വെച്ചിട്ട് ഇത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കിടുങ്ങിക്കൊണ്ടിരിക്കും. ജസ്റ്റ് നമ്മളൊരു ജമ്പച്ചിന്റെ സൈഡിൽ രണ്ട് സൈഡിൽ വെച്ച് കൈയോട്ട് എഴുതിട്ടാ. അഥവാ ഈ പശു ഉപയോഗിക്കുമ്പോ കൈയോട്ടിയാലേ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോ കയ്യൊക്കെ രണ്ട് ഒട്ടി പിടിച്ച് അവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പളേ വിരലൊട്ടി പിടിക്കും. അപ്പൊ കൈ കൂട്ടി പിടിക്കുന്ന ചിലപ്പോ കൈയോട്ട് ഇട്ടാ. കുറച്ച് ഉപ്പ് പൊടി ഇടുക. ഉപ്പ് പൊടി ആക്കിട്ട് വെള്ളം ഒഴിക്കുക. അങ്ങനെ പശു കുട്ടി നമ്മള് ഇവിടെ സൂപ്പർ കൂട്ടി ചെയ്യാം. ഇത് രണ്ട് ഡോട്ട് കാണും. ചട്ടോടെ
ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്രിമ്പിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. ക്രിമ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് മൂന്ന് പോയിന്റില് ശരി. ആ വെരി ഗുഡ്.